ഹാവരി വാൺ ഇന്ന് പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ടുള്ള നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത്. കുർത്തി ഞാൻ ഓൾറെഡി കട്ട് ചെയ്തു, ഇതിനെ നെക്ക് കട്ട് ചെയ്തിട്ടില്ല. നെക്ക് ക്യാൻവാസിലാണ് ചെയ്യുന്നത്. ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ട് നേരെ പകുതിയായി മടക്കി അതിൻ്റെ മിഡിലിൽ പിന്നെ ഊത്തി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് 4 ഇഞ്ചും ലെങ്ത്ത് 7 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. 3 ഇഞ്ച് വിഡ്ത്തിലും 6.5 ഇഞ്ച് ലെങ്ത്തിലുള്ള റൗണ്ട് നെക്കാണ് ടോ മാർക്ക് ചെയ്യുന്നത്. നെക്കിന് ചുറ്റും 3.25 ഇഞ്ച് വിഡ്ത്തിൽ മാർക്ക് ചെയ്തതിന് ശേഷം നെക്ക് കട്ട് ചെയ്ത് മാറ്റാം. മെറ്റീരിയലിൻ്റെ ഉൾവശത്ത് ക്യാൻവാസ് വെച്ചിട്ട് അയൺ ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ചുറ്റും ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് ബാക്കിയുള്ള മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റി ഇനി എക്സ്ട്രാ വരുന്ന ഭാഗം അതിൻ്റെ മുകളിലേക്ക് ഇഷ്ടമൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാൻ ഈ ക്യാൻവാസിൽ തട്ടാതെ നെക്കിന് ചുറ്റും ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. നമുക്ക് പൈപ്പിംഗ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് വിട്ടുള്ള ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം, ഇതാണ് പൈപ്പിംഗ് ത്രെഡ്. ഇതിന് ഒരു ബണ്ടിലിന് 20 or 30 ആയിരുന്നു. ഞാൻ കുറേ മുമ്പ് വാങ്ങിച്ചതുകൊണ്ട് റേറ്റ് ഓർമ്മയില്ല. നമുക്ക് ഒരു ബണ്ടിൽ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. പെർഫെക്റ്റായിട്ട് പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ നോർമൽ ഫോട്ട് മാറ്റിയിട്ട് പൈപ്പിംഗ് ഫോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് 2 സൈഡിലുള്ളത് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾ ഏതെങ്കിലും ഒരു സൈഡിലുള്ളത് വാങ്ങിച്ചാൽ മതി, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. പ്രഷർ ഫൂട്ടിൻ്റെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അത് അയച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫൂട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഫൂട്ട് ചേഞ്ച് ചെയ്തതിന് ശേഷം നീഡിൽ മെല്ലെ താഴ്ത്തിയിട്ട് ഫൂട്ടിൽ നീഡിൽ തട്ടുന്നുണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നീഡിൽ പൊട്ടിപ്പോവും. ഈ ക്രോസ് പീസിൻ്റെ മിഡിലായിട്ടാണ് പൈപ്പിംഗ് ത്രെഡ് വെക്കേണ്ടത്. എന്നിട്ട് അത് നേരെ പകുതിയാക്കി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഫൂട്ടിൻ്റെ ഒരു സൈഡ് സ്ട്രെയിറ്റ് ആയിട്ടും മറ്റേ സൈഡ് നീഡിൽ പോകാനുള്ള ഹോൾസ് ഉള്ളതുമായിരിക്കും. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗം ത്രെഡിനോട് ചേർത്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. ഇനി നെക്കിൻ്റെ നല്ല വശത്ത് ഈ പൈപ്പിംഗ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ നേരത്തെ നെക്കിന് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിരുന്നു. ആ സ്റ്റിച്ചും ഈ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യുന്ന സ്റ്റിച്ചും ഒന്നിഷ്ടമാണ് കേട്ടോ വരേണ്ടത്. ഞാൻ പറയുമ്പോൾ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്കിന് ചുറ്റും പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ ഈ പൈപ്പിംഗ് ത്രെഡ് ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കണം കേട്ടോ. അപ്പോൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചും ഇപ്പോൾ അറ്റാച്ച് ചെയ്ത സ്റ്റിച്ചും ഒന്നിച്ചാണ് വന്നിട്ടുള്ളത്. ഞാൻ നെക്ക് നേരെ പകുതിയാക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. അതേപോലെ കുർത്തിയിലും ഷോൾഡറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. എന്നിട്ട് നല്ല വശത്തോട് നെക്കിനെ നല്ല വശം ചേർത്ത് വെച്ച് ഇതിൻ്റെ അറ്റത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഈ പൈപ്പിംഗ് പുറത്ത് കാണുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇനി സാധാരണ ചെയ്യുന്ന പോലെ 1/4 ഇഞ്ച് വിഡ്ത്ത് വെച്ചിട്ട് നെക്കിന് ചുറ്റും കട്ട് ചെയ്ത് മാറ്റാണ്. എന്നിട്ട് സ്റ്റിച്ചിൽ തട്ടാതെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് നെക്ക് ഉള്ളിലേക്ക് മറിച്ചിടാം. ക്യാൻവാസ് ഉള്ളിലേക്ക് മറിക്കുന്ന സമയത്ത് പൈപ്പിംഗ് ത്രെഡ് ഇതുപോലെ പുറത്തേക്കായിട്ട് വരും. ഇനി നെക്കിന് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അങ്ങനെ ത്രെഡ് പൈപ്പിംഗ് വെച്ച് ഞാൻ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തു. ഇനി ക്യാൻവാസിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗം ഒന്നുകിൽ നമുക്ക് കൈകൊണ്ട് തുന്നിക്കൊടുക്കാം, അല്ലെങ്കിൽ പുറത്തൂടെ ഒന്ന് അരയിഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.